നമ്മളൊരു ചെടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെന്നാണ് ഈ പ്ലാന്റ് ഫുള്ള് പറന്ന് കാരണം ശരിക്കും ഈ തേനീച്ച കുടിച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടെങ്കിലല്ലേ ചിത്രശലഭത്തിന് കിട്ടൂലേ. എല്ലാവർക്കും എം ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ വിഷുക്കണീരെ വിഷുക്കൊന്നര ഇടയിലൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ കാറ്റ്ക്ലോ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ക്രീപ്പിംഗ് പ്ലാന്റിൻ്റെ ഇടയിലാണ്. ആ ഒരു പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉള്ളത് നമ്മുടെ ഇവിടെ തുമ്പൂരുള്ളൊരു ജയ്സൺ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ അതിമനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് കാണുന്നത്. തമ്പുരയിൽ നിങ്ങൾ കണ്ടില്ലേ, സൂപ്പർ എന്ന് പറഞ്ഞു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണാണ് ഈ ഒരു പ്ലാന്റ് മൊത്തം. ഇവിടെ വേറെയും ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ ഞാൻ വരുമ്പോഴത്തേനും അതൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ ഉള്ളത് നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ മക്കളെ ഒരു രക്ഷയില്ല, അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്, സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താണ്. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പൂക്കളും ചെടികളൊക്കെ സ്നേഹിക്കുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വായിക്കണ്ട, അടിപൊളി വീഡിയോ കണ്ടിട്ട് വരാം. എൻ്റെ ദൈവമേ, എന്നിട്ടാ പറയാ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് വർത്തമാനം പറയാൻ വല്ലതും പറ്റില്ല. ഇത് എന്നിട്ട് കാണണേ അടിപൊളി, സൂപ്പറായിട്ടൊരു ആർച്ചുണ്ടാക്കി വെച്ചാണ് കാറ്റ്ക്ലോ വെച്ചിട്ട്. എന്ത് രസം കാണാനായിട്ട്! ശരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂവിനേക്കാളും അടിപൊളി ശരിക്കും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള ഈ ഒരു സംഭവട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. ക്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ഒരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. ആള് പടർന്ന് കയറി പോകുന്നതിൻ്റെ കട ഞാൻ കാണിച്ചിട്ടെ. ഇതിൻ്റെ ശരിക്കും എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം വരുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കട കണ്ടു. ഏകദേശം ഈ ഒരു സെറ്റപ്പ് ഫുള്ള് ആ ചേട്ടൻ പറയുന്നത് ഒരു 15 വർഷമായിട്ടുള്ള ഒരു പ്ലാന്റാണെന്നാണ് പറയണേ. ഒരു രക്ഷയില്ലെന്ന് ഞാൻ അടിപൊളിയാണ്. താഴത്തുനിന്ന് ഇങ്ങനെ ഫുള്ള് പടർന്ന് ടെറസിൽ മൊത്തം വിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ഒരു സീസണൽ ഫ്ലവറോട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഏത് മാസത്തിലൊക്കെയാണ് അതിൻ്റെ ഫ്ലവറിങ് വരണതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ചേച്ചിയോടും ചേട്ടനോടും തന്നെ ചോദിച്ചറിയാം കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇത് അടിപൊളിയായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ പേരെന്ത് ചേച്ചി? കാറ്റ്സ്ക്ലോ. ഇതിപ്പോ എത്ര വർഷം പഴക്കമായിട്ടുള്ളതാണ് ഈ പ്ലാന്റ്? 17 വർഷം കൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കി എടുത്തേക്കണേ അല്ലേ. ഓക്കെ, ഇത് തൈ ആയിട്ട് വാങ്ങിച്ച എങ്ങനെയാ? ഇത് ഞങ്ങൾക്ക് ഇവളൊരു അങ്കിള് ആണ് ഞങ്ങൾക്ക് തന്നത്. ആള് പേര് സാമൂലിനായിട്ട്, സാമൂൽ. ആള് പാർക്കുകളൊക്കെ ചെയ്യണ സിൽവർ സ്റ്റോൺ പാർക്കൊക്കെ ചെയ്ത ആളാ. അപ്പൊ ആള് ഞങ്ങൾക്ക് എന്റെ തൈ വീട്ടിൽ കൊണ്ട് തന്നു, അത് ഞങ്ങള് വെച്ചു. അത് ഇത്രയും ആവും എന്നൊക്കെ ഞാൻ പ്രതീക്ഷ. ആള് പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. അത് ഇത്രയ്ക്ക് ആയി അടിപൊളി. രണ്ടു വർഷം ആയിട്ടുള്ള മുകളിൽ കയറ്റിട്ട്. ഇതേപോലെ വേറൊരു ചെടിയായിരുന്നു ചേർന്നത്, ബോഗൻവില്ലി. ഇവിടെ അടിപൊളി തന്നെയായിരിക്കും. ആർച്ച് സപ്പോർട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് മാറ്റി, ഇപ്പൊ അത് മെയിനൻസ് ഒക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോ ഞങ്ങൾ മാറ്റി. ഇപ്പൊ ഇതാക്കി. ഇപ്പൊ ഇതിന് ഞങ്ങളിപ്പോ ഒരു വിത്ത് ഞങ്ങളിപ്പോ കണ്ടുപിടിക്കുന്നത്, ഇതായിരിക്കും വിത്ത് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോ തണ്ടിലാണ് ഇപ്പൊ ഓൾറെഡി പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതൊരു പയർ പോലൊരു വിത്ത് വരുന്നുണ്ടല്ലേ. പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് വേറെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സീസണൽ ഫ്ലവർ അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ സീസൺ വരുന്നത്? ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണ. ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൊഴിഞ്ഞു. പിന്നെ കൊഴിഞ്ഞു, പിന്നെ പൂവുണ്ടാവും. തിക്കൻസിൽ വരും. ഏറ്റവും അധികം സീസണലായിട്ട് വന്നപ്പോ ഒരു വർഷത്തിൽ ഒരിക്കലും ഉണ്ടായുള്ളൂ. പിന്നെ ഇതിന്റെ ഇലയാണ് ഇങ്ങനെ നിക്കണ്ടായിരുന്നെ. പക്ഷെ ഇപ്പൊ സീസൺ മാറി, പിന്നെ പൂണ്ടാവും. അതിങ്ങനെ കൊല കുത്തിയിട്ടല്ല, അവിടെ ഇവിടെ ഒറ്റയ്ക്കും നെറ്റയ്ക്കും പൂണ്ടാവും. ഇങ്ങനെ ഉണ്ടാവണത് കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഉണ്ടാവും. ഇത്രക്ക് തിക്കായിട്ട് ഇങ്ങനെ വരണം. ഇതിപ്പോ കൊഴിഞ്ഞു പോയി. ഞാൻ അറിഞ്ഞപ്പോ മഞ്ഞ കളർ തന്നെ, ഫുള്ള് മഞ്ഞ. ഇതില് ഒരു വില പോലും കാണില്ല. അതേപോലെ നല്ല തിക്കൻസിൽ തിക്കായിട്ട്. അത് പുറത്തുനിന്ന് കണ്ടേക്കാൾ, ഞാനിപ്പോ ടെറസിന്റെ മുകളിൽ കയറിയപ്പോ ഞാൻ ഞെട്ടി ശരിക്കും പറഞ്ഞു. അത്രക്കും പുറത്തുനിന്നുള്ള വ്യൂവിനേക്കാളും നല്ല വ്യൂ ശരിക്കും ഇവിടെ നിന്നാണ്. വെയിൽ നന്നായിട്ട് അടിക്കുന്ന കാരണം കാരണം ഇതെങ്ങനെയാണ്, ഇതിന്റെ വളം അങ്ങനെ എന്തെങ്കിലും ഒരു കയർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്? നനച്ചാലും ഇത്രയ്ക്ക് ഏരിയയിലേക്ക് വെള്ളം വേരുകളുണ്ടല്ലോ, വേരുകൾ പോയിട്ട് വെള്ളം ശേഖരിച്ചു കൊണ്ടുവരും. ഞങ്ങൾ പ്രത്യേകിച്ച് വളം ചെയ്യണല്ലോ. ഞങ്ങള് സാധാരണ നമ്മള് ചെയ്യുമ്പോള കുറച്ച് ചാണപ്പൊടി അങ്ങനെ കാര്യങ്ങളൊക്കെ അതുമായി ഏകദേശം 14 വർഷമായി. 14 വർഷം കൊണ്ടാണ് അതിന്റെ കട പൂക്കണതിനനുസരിച്ചിട്ട് നല്ലപോലെ
പൂവുണ്ടാവും. കട ചെറുതാവുമ്പോ ഒന്ന് രണ്ട് കൊല്ലേക്ക് ഉണ്ടാവും, പിന്നെ അങ്ങനെ കട നന്നായിട്ട് മൂത്ത് വരുമ്പോ അതനുസരിച്ച് പൂവും. എന്നും ഇപ്പൊ പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കളർ മാറി പച്ച കളറാവും, പിന്നെ അത് ഉണങ്ങി വിത്തായിട്ട് മാറും, പിന്നെ വീണ്ടും അത് കമ്പനി കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും അതെ. അതും ഒരു സീസണൽ തന്നെയാണ്, സീസണൽ അല്ല അത്, ഇയർലി എല്ലാ വർഷവും അത് അങ്ങനെ തന്നെ കൊഴിഞ്ഞു പോകും, പിന്നെ രണ്ടാമത് വരും അങ്ങനെ. അതായത് തണ്ടു മൂക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കൊഴിഞ്ഞു വർഷത്തിലായാലും ഇപ്പോ അടുത്ത നെക്സ്റ്റ് മന്തിലേക്ക് വരുള്ളൂ അതിന്റെ ഫ്ലവറിംഗ്. ഇതിന്റെ ഇപ്പൊ നമുക്ക് ഷൈനിങ് നോക്കുമ്പോ ഇപ്പൊ ആയിട്ടില്ല, ഇതൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അതിന്റെ ഒരേ ഇത് മുട്ടീന്ന് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വരും. ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടിരുന്നു, ഫോട്ടോ നമുക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒന്ന് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. ഫസ്റ്റ് അതിന്റെ ഫുൾ വയലറ്റ് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തില്ല, ഇതിന്റെ അതിന്റെ ഉള്ളില് ഒരു വയലറ്റും കൂടി ഉണ്ടാവും, അതും കൂടി വേണം. പക്ഷെ ആ പൂവ് കാലത്ത് പിരിഞ്ഞാണ് വൈകുന്നേരം ആകുമ്പോൾ കൊഴിയും കൊഴിയും, അപ്പൊ അതും കൂടി വരുമ്പോഴാണ് അതിന്റെ ഭംഗി വരാ. ഇത് ഉണങ്ങിയിട്ട് അതിന്റെ ഒരു പയറുണ്ടാവും ചിലപ്പോൾ, ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അങ്ങനെ ഉണങ്ങിയ സക്സസ് ആണ്. വേറെ ഇതിപ്പോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെന്ന് തോന്നൂല, ഞാൻ വരാൻ കാത്തിരിക്കുന്നു. പെട്ടെന്ന് മഴക്കാലത്താണല്ലോ ഒരു പ്രൊഫഷണൽ ടൈം തോന്നുന്നു. അത്യാവശ്യം പറഞ്ഞെങ്കിലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് അങ്ങനെ വന്നത്. പിന്നെ ഇപ്പൊ ഇതിപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ചെടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തോട്ടമരിക്കായിട്ട് അങ്ങനെ പെട്ടെന്ന് ആയിക്കോളും. പിന്നെ നമ്മൾ എന്ത് ചെടി കൊണ്ടായാലും അത് കയറണ പോലെ കയറുന്നില്ല. ഇതിപ്പോ ഞങ്ങള് ഗ്രില്ല് കൊടുത്ത് ഗ്രില്ല് ഇവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി പ്രത്യേകിച്ച് കയറിങ് ഒന്നും കൊടുത്തിട്ടില്ല, മറ്റു ചെടിക്കും കൊടുത്തിട്ടില്ല. ഞങ്ങൾ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വളർന്ന് അത്യാവശ്യം ഇത്ര വലിയത് താങ്ങാനുള്ള സെറ്റപ്പ് ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കണ്ടില്ലേ വലിയ മെറ്റൽ പീസ് വെച്ചിട്ട് ആർച്ച് ചെയ്ത് കൊടുത്തേക്കണാണ്. ഒരു ആദ്യം ബോഗൻ വില്ലയാണ് ഇതുമ്പോ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്, അതിനുശേഷം നല്ല വലിപ്പമുള്ളതുണ്ട്. നമുക്ക് ഇതിന്റെ കടയും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാട്ടെ, അപ്പൊ മനസ്സിലായി ഒരു പ്ലാന്റിന്റെ പഴക്കം എത്രയുണ്ട് എന്നുള്ളത് ഇതിന്റെ കട കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു വ്യൂ കേട്ടോ. കണ്ടില്ലേ നമുക്ക് ആ ഒരു പെട്രിയ പെട്രിയ വൈൻ എന്നല്ല പറഞ്ഞു, അല്ല താഴെയുള്ളത് ഇത് കാറ്റ്സ്ക്ലോ എന്ന് പറയുന്നത്, ഇതാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. പിന്നെ പെട്രിയ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കൂടി ഉണ്ട് ഇവിടെ ക്രീപ്പറായിട്ട്, അതും അന്യായ ഭംഗി തന്നെയാണ് കാണാൻ. പക്ഷെ ഞാനിവിടെ വരുമ്പോഴത്തേന് അത് കൊഴിഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി താഴെ എന്നുള്ളൊരു വ്യൂ കൂടി കണ്ടിട്ട് വരും. അപ്പൊ ഈ പ്ലാന്റിന്റെ കട എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പ്ലാന്റിന്റെ കട കണ്ടില്ലേ ഇതിൻ്റെ, ഇവിടെ നിന്നാണ് ഈ പ്ലാന്റ് ഫുള്ള് പടർന്ന് കയറണം. കണ്ട 15 വർഷം 16 വർഷം പറക്കുന്ന പറഞ്ഞാൽ വെറുതെ അല്ല. അതിൻ്റെ ഒരു വലിപ്പം നോക്കി, ഇവിടെ നിന്നാണ് ഈ പ്ലാന്റ് മൊത്തം കയറിപ്പോണത്. പറഞ്ഞ പെട്രിയാവൻ എന്ന് പറയുന്ന പ്ലാന്റ് ഇതാണ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷേ ഇതിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അന്യായ ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ, വൈലറ്റ് കളറാണ് ഫുള്ള് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ. ഒരു പ്ലാന്റ് ഒരു ഒരു ഒറ്റ ഫ്ലവർ നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ, കൊഴിയാണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ഫ്ലവറാണ് ഇതിൽ മൊത്തം വരിക, പെട്രിയാവൻ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ സെപ്പറേറ്റ് വീഡിയോ നമ്മളിത് ഇനി ഫ്ലവർ ചെയ്യുമ്പോൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഒരു പ്ലാന്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റർ ലില്ലി ഇല്ലേ, അതിൻ്റെ ഒരു വെറൈറ്റി ലീഫാണ് കേട്ടോ, വെരിഗേറ്റഡ് സ്പൈഡർ ലില്ലി എന്നാണ് അതിൻ്റെ പേര്. കണ്ട നല്ല വിരിഞ്ഞൊരു കൊട പോലെ നിൽക്കണം, അതിൻ്റെ ഒരു ഇല കണ്ടില്ലേ, ചെറിയൊരു സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ വരണം. നമ്മുടെ ഈസ്റ്റർ ലില്ലി തന്നെയാണ്, എൻ്റെ വീട്ടിൽ നമ്മുടെ കുറച്ച് അധികം ഉണ്ട് ഈ ഈസ്റ്റർ ലില്ലി. അപ്പോൾ പൂക്കളൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട ഒരു സ്പൈറൽ ഷേപ്പിലാണ് വരുന്നത്, സ്പൈഡർ വെരിഗേറ്റഡ് സ്പൈഡർ ലില്ലി എന്നാണ് അതിൻ്റെ പേര്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ തിക്കായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗി വരും. അതിൻ്റെ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് പെട്രിയാവ് അതിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട്, നമ്മളത് കൊണ്ടുപോയി പിടിപ്പിച്ച് നോക്കട്ടെ അടിപൊളിയാവുന്ന. 15 വർഷം കൊണ്ട് ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കും, 8 മാസം കഴിഞ്ഞാൽ പൂവിണ്ട് തുടങ്ങും. ഇതിൻ്റെ ഒരു മഴക്കാലത്താണല്ലോ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ടൈം പറഞ്ഞാൽ, ഇതന്നെ കടാലേ ഇതിന്റെ, ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഡെയിലി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡൗട്ടുകളൊക്കെ കമന്റിൽ ഇടാം. അപ്പൊ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ ഇതിന്റെ ഒരു പ്രൊപ്പഗേഷൻ ശരിക്കും വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ നമ്മുടെ മഴക്കാലത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈക്കൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് വിത്തും വന്ന് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ വിത്തിനൊക്കെ ചിലപ്പോൾ തൈക്കൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർ വിത്തും കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് ചെയ്യാം. തൈക്കളൊക്കെ അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ബൈ.